പ്രശസ്ത നടൻ മേഘനാഥൻ അന്തരിച്ചു. പ്രമുഖ നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നടൻ ബാലൻ കെ നായരുടെയും ശാരദാ നായരുടെയും മകനാണ്. ചെങ്കോൽ ഈപ്പുഴയും കടന്ന് ഒരു മറവത്തൂർ കനവ് ചന്ദ്രനദിക്കുന്ന ദിക്കിൽ പഞ്ചാഗ്നി, ചമയം, ഉല്ലാസ പൂങ്കാറ്റെ, തച്ചിലെടുത്ത ചുണ്ടൻ, ക്രൈംഫയൽ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഉത്തമൻ, ചക്രം, നേരെറിയാൻ CBI, ആക്ഷൻ ഹീറോ ബിജു, വൺ തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. സംസ്കാരം ഷൊർണൂരിലുള്ള സ്വവസതിയിൽ വെച്ച് നടന്നു. സുസ്മിത ഭാര്യയും പാർവതി മകളുമാണ്. ചെന്നൈയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മേഘനാഥൻ കോയമ്പത്തൂരിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും നേടിയിരുന്നു. തുടർന്നാണ് അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. 1983 പുറത്തിറങ്ങിയ PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. 40 കൊല്ലത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ 50-ലധികം സിനിമകളിലും നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചു. ആദ്യകാലത്ത് വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന മേഘനാഥൻ പിൽക്കാലത്ത് ക്യാരക്ടർ വേഷങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. ആസിഫ് അലി മുഖ്യവേഷത്തിലെത്തിയ കൂമനിലാണ് അവസാനമായി അഭിനയിച്ചത്. രാഷ്ട്രീയ സാമൂഹിക സിനിമാ രംഗത്തെ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.